ഹലോ, വെൽക്കം ടു ഷാനാസ് കിച്ചൺ പാലസ്. അപ്പം ഓണമൊക്കെ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. എല്ലാവരും എന്ത് പായസം ഉണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഞാൻ ഇന്നൊരു സ്വീറ്റ് പായസമായിട്ട് വന്നിട്ടുണ്ട്, നേന്ത്രപ്പഴ അവൽ പായസം. അപ്പം അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളി ആദ്യം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴേക്കും എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കാഷ്യൂസും റേസിൻസും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാഷ്യൂസും മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂസ് ഒന്നൊരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, വറുത്ത് കോരാം. ഈ കാഷ്യൂസ് കോരി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. റൈസിൻസും ഒന്ന് മൂപ്പിച്ച് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം അവൽ പായസമാണല്ലോ. അപ്പോൾ അതിന് ഇനി വേണ്ടത് അവിലാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്, വെള്ള അവിലാണ് എടുത്തേക്കുന്നത്. അത് ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അവിലും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അവിൽ മൂപ്പിക്കുന്ന ടൈമിൽ ഫ്ലെയിം സ്ലിമ്മിലിട്ടിട്ട് വേണം മൂപ്പിക്കാൻ, ഇല്ലെങ്കിൽ അവിലൊക്കെ കരിഞ്ഞു പോകും. അപ്പം അവിൽ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെയും എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ അവിൽ ഇതിലേക്ക് മൂപ്പിക്കാൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നെയ്യ് കഴിയും, അതിലുള്ള നെയ്യെല്ലാം അങ്ങ് പോയി കാണും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നേന്ത്രപ്പഴം ഈ നെയ്യില് കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേഗമാകണം. അപ്പോൾ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ബാക്കി മാറ്റി വയ്ക്കാം. മധുരം എത്രത്തോളം എന്ന് നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പഴവും അവിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം സ്ലിമ്മിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാൻ ചവ്വരി സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും ചവ്വരി വേകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ വേഗമായിട്ടുണ്ടെന്നും വരില്ല. അതുകൊണ്ട് എപ്പോഴും പായസത്തിൽ ചേർക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചവ്വരി വേവിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇതിലോട്ട് ബാക്കി മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി ശർക്കര കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയോടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2 പാല്,
അത് ഒരു ഇച്ചിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കണക്കിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും മതിയാകും, കൂടുതൽ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, എങ്കിലേ ആ ഫ്ലേവർ നന്നായിട്ടൊന്ന് ആ പായസത്തിൽ നിൽക്കത്തുള്ളൂ, ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ പൊടിച്ച് ചേർക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ചതച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂസിൽ നിന്നും റൈസിൻസിൽ നിന്നും കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം, തേങ്ങയുടെ ഒന്നാം പാൽ. ഞാനിവിടെ ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓണം സദ്യയുടെ പായസം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം അല്ലേ, നമ്മളിങ്ങനെ തുമ്പലയിൽ ഒഴിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പം ഒരു ചെറിയതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അധികം എന്താ പാല് തേങ്ങാപ്പാല് ചേർത്ത് അധികം ലൂസാക്കുന്നില്ല, കുറച്ച് തിക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് പായസം എടുക്കുന്നത്. അപ്പോൾ ഈ പായസം ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഒരു ചെറിയ തിളയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം പായസം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഫ്ലെയിം സ്ലിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം അവിൽ പായസം നല്ല ടേസ്റ്റാണ്, നല്ല സ്വീറ്റാണ്, നല്ല തിക്കായിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലെ പായസം ഇതായിക്കൊള്ളട്ടെ. എപ്പോഴും അടപ്രഥമനും പിന്നെ കടലപ്രഥമനും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുക കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇങ്ങനെ ഒരു പായസം ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.